أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يَا أَيُّهَا الَّذِينَ آمَنُوا اتَّقُوا اللَّهَ حَقَّ تُقَاتِهِ وَلَا تَمُوتُنَّ إِلَّا وَأَنْتُمْ مُسْلِمُونَ. പ്രിയ സഹോദരന്മാരെ, സഹോദരികളെ, സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വതആലയെ ഭയപ്പെട്ടും അവൻ്റെ വിധിവിലക്കുകൾ മാനിച്ചും ജീവിക്കുവാൻ ആദ്യമായി വസീയത്ത് ചെയ്യുകയാണ്. ഇസ്ലാമിക സാഹോദര്യത്തിൻ്റെ ഉന്നതവും ഉദാത്തവുമായ നിസ്തുല മാതൃക കാഴ്ചവെക്കാൻ സാധിച്ചു എന്നതാണ് അൻസാരികളെക്കുറിച്ചും മുഹാജിറുകളെക്കുറിച്ചും ഓർക്കുമ്പോൾ മനസ്സിൽ തെളിയുന്ന ചിത്രം. അല്ലാഹു സുബ്ഹാനഹു വ തആല സാക്ഷ്യപത്രം നൽകിയിട്ടുള്ള വിഭാഗമാണ് മുഹാജിറുകളും അൻസാരികളും. والسابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان رضي الله عنهم ورضوا عنهم. സത്യദീനിന്റെ വിളി കേൾക്കുന്നതിൽ ഒന്നാമതായി മുന്നോട്ട് വരികയും ചെയ്ത മുഹാജിറുകളും അൻസാരികളും, അവരെ നല്ല നിലയിൽ പിൽക്കാലഘട്ടങ്ങളിൽ പിൻപറ്റിയവരും, അല്ലാഹു അവരെ സംബന്ധിച്ച് സംതൃപ്തനാണ്, അവർ അല്ലാഹുവിനെ കുറിച്ചും സംതൃപ്തരാണ്. കുലീനമായ ഇസ്ലാമിക സാഹോദര്യത്തിൻ്റെ പൈതൃകം അവകാശപ്പെടുന്ന മുസ്ലിം സമൂഹത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ ഈ സന്ദർഭത്തിൽ വിശകലനം ചെയ്യാൻ നിർബന്ധിതരാണ് നാം. വംശീയതയുടെയും വംശഹത്യയുടെയും വാൾ തലക്കുമുകളിൽ തൂങ്ങി നിൽക്കുന്ന ഒരു സമുദായം യഥാർത്ഥ ശത്രുവിനെ തിരിച്ചറിഞ്ഞ് ഐക്യപ്പെടുകയും ഒരുമയുടെ പാതയിൽ സഞ്ചരിക്കുകയും ചെയ്യാൻ തയ്യാറായിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നിഷേധ രൂപത്തിലായിരിക്കും നാം എല്ലാവരുടെയും നിർഭാഗ്യവശാൽ മറുപടി. ശത്രുവിന് ഊറിച്ചിരിക്കാൻ അവസരം നൽകുന്നവരാണ് എല്ലാവരും. ഓരോ വിഭാഗവും മറുഭാഗത്തെ കാഫിറാക്കുന്നതിൽ മത്സരിക്കുകയാണ്. ആരാണ് മുബ്തദിഉകൾ, ആരാണ് മുവഹ്ഹിദുകൾ എന്ന തർക്കം സ്റ്റേജുകളിലും പേജുകളിലും സോഷ്യൽ മീഡിയകളിലും നിറഞ്ഞു കിടക്കുന്നു. വ്യാജ ഔലിയാക്കന്മാരുടെ കറാമത്തുകളെ സംബന്ധിച്ചുള്ള പ്രചണ്ഡമായ പ്രചാരണങ്ങൾ എല്ലാ രംഗത്തെയും കൈയടക്കിയിരിക്കുകയാണ്. മനുഷ്യവർഗത്തിൻ്റെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെട്ടു കഴിഞ്ഞു. ഇനി നമുക്ക് ജിന്ന് വർഗത്തെ സംബന്ധിച്ച് ആലോചിക്കുകയും ചിന്തകളിലും ചർച്ചകളിലും മുഴുകാം എന്ന് കരുതുകയും ചെയ്യുന്ന ഒരു വിഭാഗം. അതിനുവേണ്ടി വീഡിയോ ക്ലിപ്പുകൾ, പ്രഭാഷണങ്ങൾ, പ്രസംഗങ്ങൾ, വാദപ്രതിവാദങ്ങൾ തെരുവോരങ്ങളിലും മഹാസമ്മേളനങ്ങളിലും അതിനുവേണ്ടിയുള്ള ചർച്ചകളും സംവാദങ്ങളും, ഇതാണ് നമ്മുടെ ഇന്നത്തെ അവസ്ഥ. ഇതെല്ലാം കണ്ട് ഇസ്ലാമിൻ്റെ യഥാർത്ഥ ശത്രുക്കൾ ഊറിച്ചിരിക്കുന്ന ദയനീയമായ അപഹാസ്യമായ ഒരു സാഹചര്യമാണ് ഇന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അള്ളാഹുവിനോട് ഒരിക്കൽ പ്രാർത്ഥിച്ചു, അള്ളാഹുവേ, പുറമെയുള്ള ശത്രുക്കളാൽ ഈ സമുദായത്തെ നീ നശിപ്പിക്കരുത്. ഈ സമുദായത്തിൻ്റെ നാശം പുറമെയുള്ള ബാഹ്യ ശത്രുക്കളാൽ ആവരുതേ.
അല്ലാഹു സുബ്ഹാനഹു വതആല അതിന് നൽകിയ മറുപടി, തീർച്ചയായും ലോകം മുഴുവൻ ഒരൊറ്റ ശബ്ദത്തിൽ അണിനിരന്നാലും ശത്രുക്കൾ ഒരേ ശബ്ദത്തിൽ നിങ്ങൾക്കെതിരിൽ പടഹധ്വനി മുഴക്കിയാലും നിങ്ങളെ നശിപ്പിക്കാൻ ഒരിക്കലും ഞാൻ അവരെ അനുവദിക്കില്ല. നിങ്ങളുടെ നാശം നിങ്ങളുടെ കൈകൾ കൊണ്ട് തന്നെയായിരിക്കും. ഹത്താ യകൂന ബഅലുഹും യുഹലിക്കു ബഅല വയസ്ബി ബഅലുഹും ബഅല, പരസ്പരം വാളോങ്ങി പരസ്പരം കഴുത്ത് കൊത്തി നുറുക്കി ചുടുചുടേ ചോര കൂടി കുടിക്കുന്ന അവസ്ഥ നിങ്ങൾ തമ്മിലുണ്ടാകും. നിങ്ങൾ പരസ്പരം കടിച്ചു കീറും നശിപ്പിക്കും. നിങ്ങൾ യുദ്ധങ്ങളിൽ പലരെയും ബന്ധനസ്ഥരായി പിടിക്കും, സ്ത്രീകൾ ഉൾപ്പെടെ. ഈ ഒരവസ്ഥയാണ് ഈ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ദുഃഖകരമായ സാഹചര്യം ഒരുക്കിയിട്ടുള്ളത്. എന്താണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്? വലാ തനാസറു ഫതഫ്ശലു വതദ്ഹബ റീഹുക്കും. അല്ലയോ പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, സൂറത്തുൽ അൻഫാലിൽ അല്ലാഹു പറയുകയാണ്, ഉഹദ് യുദ്ധത്തിന്റെ പരാജയ പശ്ചാത്തലത്തിൽ മുസ്ലിം സമുദായത്തെ ഉണർത്തിക്കൊണ്ട് അല്ലാഹു പറയുന്നു, വലാ തനാസറു, നിങ്ങൾ ഭിന്നിക്കരുത്, ഫതഫ്ശലു, നിങ്ങൾ തർക്കിക്കരുത്, നിങ്ങൾ ഭിന്നിച്ചു പോകും. ഭിന്നിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ശക്തിയെല്ലാം ക്ഷയിച്ച് ശത്രുക്കളുടെ ഇരയായിത്തീരും. നിങ്ങൾ സ്നേഹത്തിന്റെയും വാത്സല്യത്തിന്റെയും രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഈ ഉപദേശം തരികയാണ്. ഇനി ഇതേ രൂപത്തിൽ രണ്ടാമത്തെ മറ്റൊരു കാര്യം, പാർട്ടി കക്ഷി സംഘടനാ പരിഗണനകൾക്കതീതമായി ഇസ്ലാമിക സാഹോദര്യം കാത്തു സൂക്ഷിക്കേണ്ടവരാണ് മുസ്ലിങ്ങൾ. പക്ഷേ രാഷ്ട്രീയ പാർട്ടികൾ അവർ തമ്മിൽ കാണിക്കുന്ന സൗഹൃദം പോലും സഹവർത്തിത്വ മനോഭാവം പോലും മുസ്ലിങ്ങൾക്കിടയിൽ കാണുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഭിന്ന സംഘടനകളിൽപ്പെട്ട ആളുകൾ രോഗികളായാൽ സന്ദർശിക്കില്ല, അവർ മരിച്ചാൽ അവരുടെ വീടുകൾ സന്ദർശിച്ച് സമാശ്വസിപ്പിക്കില്ല, അവരുടെ മയ്യത്ത് നമസ്കാരത്തിൽ പങ്കുകൊള്ളില്ല, അഥവാ എല്ലാവരും കൂടുന്ന മഹല്ലിലെ പള്ളിയിൽ മയ്യത്ത് കൊണ്ടുവന്നാൽ ഒരു വിഭാഗം പള്ളിയുടെ മുകളിലെ മൂലയിൽ ഒളിച്ചിരിക്കും ഈ മയ്യത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കാതിരിക്കാൻ. അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്നത്. രാഷ്ട്രീയ കക്ഷികൾ അവരുടെ നേതാക്കന്മാർ മരണപ്പെടുകയോ രോഗികളാവുകയോ ചെയ്താൽ അവരെ സന്ദർശിക്കാനോ സമാശ്വസിപ്പിക്കാനോ ഒരിക്കലും മടി കാണിക്കാറില്ല. അങ്ങേയറ്റ സൗഹൃദമാണ് അവർക്ക് തമ്മിൽ ഉള്ളത്. യഥാർത്ഥത്തിൽ ഇങ്ങനെയാണോ സത്യവിശ്വാസികൾ വേണ്ടത്? മരിച്ചു കഴിഞ്ഞാൽ പോലും ശാപപ്രാർത്ഥനകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അവസ്ഥകൾ ഈ സമുദായത്തിലെ അംഗങ്ങൾക്കിടയിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായും നമ്മുടെ മനസ്സ് വേദനിക്കുന്നുണ്ട്. ഇതാണോ ഇസ്ലാമിന്റെ സന്ദേശം? ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, മുഹാജിറുകളെ പോലെ അൻസാറുകളെ പോലെ ഏകോദര സഹോദരങ്ങളായി വർത്തിക്കുന്നവർ മാത്രമാണ് സത്യവിശ്വാസികൾ. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, ഇന്നമാ എന്ന് പറയുന്ന വാക്കിന് അറബി ഭാഷയിൽ പ്രത്യേകമായ ഒരർത്ഥമുണ്ട്. ഇന്നമാ എന്ന് പറഞ്ഞാൽ താഴെ പറയുന്നവർ ഇവർ മാത്രമാണ് എന്ന ഒരർത്ഥധ്വനി ഇന്നമാ എന്ന് പറയുന്ന വാക്കിന് അറബിയിലുണ്ട്. ഇവിടെ അള്ളാഹു പറയുന്നു, ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ ഫഅസ്ലിഹു ബൈന അഖവൈക്കും, സത്യവിശ്വാസികൾ സഹോദരങ്ങൾ മാത്രമാണ്. അതിനാൽ ഏതെങ്കിലും ഭിന്നതയോ സ്പർദ്ധയോ പിണക്കമോ ഉണ്ടെങ്കിൽ സത്യവിശ്വാസികൾക്കിടയിൽ നിങ്ങൾ അനുരഞ്ജനത്തിന്റെ വഴികൾ കണ്ടെത്തണം, സ്വീകരിക്കണം, നിലപാടറിയിക്കണം. ഇതല്ലേ ഇസ്ലാം പഠിപ്പിച്ചത്? മദ്രസകളിൽ കൊച്ചു കുഞ്ഞുങ്ങളെ പോലും ഒരു വിഭാഗത്തിന് സലാം പറയാൻ പാടില്ല എന്ന് മാത്രമല്ല, അവർക്ക് സലാം മടക്കാനും പാടില്ല എന്ന പാഠങ്ങൾ പഠിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ എവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ അവർ വെച്ചത്? അൽ മുസ്ലിം അഖുൽ മുസ്ലിം ലാ യളിമുഹു വലാ യഖുദുലുഹു വലാ യുസ്ലിമുഹു. നോക്കണം, ഒരു സത്യവിശ്വാസി എന്ന് പറഞ്ഞാൽ മറ്റേ വിശ്വാസിയുടെ സഹോദരനാണ്. അവനെ ശത്രുക്കളുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുന്ന അഞ്ചാമ്പത്തി പണികളും ഒറ്റ പ്രവൃത്തികളും അവർ ചെയ്യില്ല. അവരവരെ വിഷമസന്ധിയിൽ കൈയൊഴിക്കുകയില്ല, അവർ അക്രമിക്കുകയില്ല. ഇവരെ നാവുകൊണ്ടും ഹൃദയം കൊണ്ടും പ്രവൃത്തി കൊണ്ടും കർമ്മങ്ങൾ കൊണ്ടും സംസാരങ്ങൾ കൊണ്ടും പ്രഭാഷണങ്ങൾ കൊണ്ടും സംവാദങ്ങൾ കൊണ്ടും
സത്യവിശ്വാസിയായ സഹോദരന്റെ ഹൃദയം വേദനിപ്പിക്കുന്ന പ്രവർത്തനങ്ങളിൽ അത്തരം ആളുകൾ മുഴുകുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ, ഇത് ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന മുസ്ലിം സമൂഹത്തിന് സന്ദേശമല്ലേ? ഞാനും നിങ്ങളും പഠിച്ചതല്ലേ ഒരു വിശുദ്ധമായ ഹദീസ്, വളരെ പ്രസിദ്ധമായ ഹദീസ്, ഹഖുൽ മുസ്ലിമി അലൽ മുസ്ലിമി സിത്തുൻ. ഒരു സത്യവിശ്വാസിക്ക് മറ്റേ സത്യവിശ്വാസിയോടുള്ള കടമകൾ ആറെണ്ണമാണ് എന്ന് പറഞ്ഞിട്ട്, ഇദാ ലഖീതഹു ഫസല്ലിം അലൈഹി, അവനെ കണ്ടുമുട്ടിയാൽ സലാം പറയണം നിങ്ങൾ. ഏതാണ് കക്ഷി, ഏതാണ് പാർട്ടി, ഇതല്ല വാസ്തവത്തിൽ നോക്കേണ്ടത്. ഇസ്ലാമിക ശരീഅത്തിനെതിരിൽ കഠിനമായ പ്രചാരണ വേലകൾ നടന്നപ്പോൾ ഈ കോഴിക്കോട്ട് മുതലക്കുളം മൈതാനിയിൽ അബുൽ ഹസൻ അലിൽ ഹസൻ നദവി എന്ന് പറയുന്ന ലോകം മുഴുവൻ ആദരിക്കുന്ന മഹാപണ്ഡിതനോടൊപ്പം സ്റ്റേജ് പങ്കിട്ടു എന്നതിന്റെ പേരിൽ ഒരു മുസ്ലിം സംഘടന രണ്ടായി പിളർന്നു. ഇന്നും ആ പിളർപ്പ് അപങ്കുരം തുടരുകയാണ്. വസ്തുതയാണിത്, ഞാനും നിങ്ങളും ജീവിച്ച കാലഘട്ടത്തിൽ കണ്ട വസ്തുത. ഇതാണോ ഇസ്ലാമിന്റെ അധ്യാപനം? ഇദാ ലഖീതഹു ഫസല്ലിം അലൈഹി, അവനെ കണ്ടുമുട്ടിയാൽ നീ സലാം പറയണം. ഫഇദാ മരിള ഫഉദുഹു, അവൻ മരിച്ചാൽ സന്ദർശിക്കണം, അവന് വേണ്ടി ജനാസ നമസ്കരിക്കണം, അവൻ ക്ഷണിച്ചാൽ ക്ഷണം സ്വീകരിക്കണം. ഇതൊക്കെ ഇസ്ലാമിന്റെ അധ്യാപനങ്ങളല്ലേ? ഇതൊക്കെ നാം എവിടെ വെച്ചു? എന്നിട്ട് ഇസ്ലാമിന്റെ അനുയായികൾ എന്ന് നാം നമ്മെ സംബന്ധിച്ച് അവകാശപ്പെടുന്നു. വിരോധാഭാസമല്ലേ സഹോദരങ്ങളെ? ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി മക്കയിൽ നിന്ന് മുഹാജിറായി മദീനയിൽ കാലുകുത്തിയപ്പോൾ ആ സമൂഹത്തിന്റെ കൊടുത്ത ഒന്നാമത്തെ സന്ദേശം, അഫ്സുസ്സലാമ ബൈനക്കും, അഫ്സുസ്സലാമ ബൈനക്കും, നിങ്ങൾക്കിടയിൽ സലാം വ്യാപിപ്പിക്കണം. നിങ്ങൾ സല്ലിം, നീ സലാം വ്യാപിപ്പിക്കണം. അറിയുന്നവരോടും അറിയാത്തവരോടും സലാം പറയണം. വഅത്ഇമു ത്തഅാം, വിശക്കുന്നവർക്ക് ആഹാരം നൽകണം നിങ്ങൾ. വസിലുൽ അർഹാം, കുടുംബബന്ധം ചാർക്കണം നിങ്ങൾ. വസല്ലു വന്നാസു നിയാം, ജനങ്ങളെല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന രാത്രിയുടെ നിശബ്ദമായ യാമങ്ങളിൽ നിങ്ങൾ നമസ്കരിക്കണം. തദ്ഖുലുൽ ജന്നത്ത ബിസലാം, അള്ളാഹുവിന്റെ സ്വർഗത്തിൽ സമാധാനത്തോടുകൂടി പ്രവേശിക്കാം നിങ്ങൾക്ക്. വളരെ കൃത്യമായ സന്ദേശം. നോക്കണം, അൻസാരികളായ സഹോദരന്മാരുടെ സ്വത്തിൽ മുഹാജിറുകൾക്ക് അവകാശമുണ്ടായിരുന്നു. സൂറത്തുൻ നിസായിലെ ഫറായിലിന്റെയും ഇർസിന്റെയും അനന്തരാവകാശത്തിന്റെയും ആയത്തുകൾ ഇറങ്ങുവോളം വഉലുൽ അർഹാമി ബഅലുഹും ഔലാ ബിബഅലിൻ എന്ന് അല്ലാഹു പ്രഖ്യാപിക്കുന്നതുവരെ അൻസാരികളുടെ സ്വത്തിൽ മുഹാജിറുകൾക്ക് അവകാശമുണ്ടായിരുന്നു, അനന്തരാവകാശം. ഇസ്ലാമിന്റെ മാത്രം പ്രത്യേകതയല്ലേ സഹോദരന്മാരെ? അഫ്സുസ്സലാം വഅത്ഇമു ത്തഅാം വസിലുൽ അർഹാം വസല്ലു വന്നാസു നിയാം തദ്ഖുലുൽ ജന്നത്ത ബിസലാം, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ അല്ലാഹുവിന്റെ സ്വർഗത്തിൽ നിങ്ങൾക്ക് വളരെ സന്തോഷത്തോടുകൂടി സമാധാനത്തോടുകൂടി പ്രവേശിക്കാം. ഇതാണ് ഇസ്ലാം. മറ്റുള്ളതൊന്നും ഇസ്ലാം അല്ല എന്ന് പറയാൻ നമുക്ക് സാധിക്കണം. ആരാരോട് സലാം പറയാൻ പാടില്ല എന്ന് പറഞ്ഞാലും ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾക്കെതിരാണ് എന്ന് പറയാൻ പ്രഖ്യാപിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. നമ്മുടെ മക്കളെ പഠിപ്പിക്കണം. സമൂഹത്തിൽ, യുവാക്കളിൽ, യുവതികളിൽ ആ ഇസ്ലാമിക സാഹോദര്യത്തിന്റെ വികാരമാണ് നാം ഉണ്ടാക്കേണ്ടത്. ഇസ്ലാമിന്റെ ശത്രുക്കൾ കാലാകാലങ്ങളിൽ ഇസ്ലാമിനെതിരെ പടപ്പുറപ്പാടിനിറങ്ങിയിട്ടുണ്ട്. ഉഹുദ് യുദ്ധത്തിൽ അത് കണ്ടു, അഹസാബ് യുദ്ധത്തിൽ അത് കണ്ടു, ബനുൽ മുസ്തലഖിലും തബൂക്കിലും അത് കാണാൻ സാധിച്ചു നമുക്ക്. മുസ്ലിം സമൂഹത്തെ പിളർക്കാനും മുസ്ലിം സമൂഹത്തിന്റെ ഐക്യത്തിന് തുരങ്കം വെക്കാനും ആസൂത്രിതമായ ശ്രമങ്ങൾ കപട വിശ്വാസികളുടെ സഹായത്തോടുകൂടി അഹ്ലി കിതാബും മുശ്രിക്കുകളും നടത്തിയ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. ഒരു സംഭവം മാത്രം പറയാം. സാസ് ഇബ്നു ഖൈസ് എന്ന് പറയുന്ന ജൂതൻ, ഔസ് ഖസ്റജ് ഗോത്രം ഇസ്ലാമിന്റെ സ്നേഹപാശത്തിൽ ബന്ധിക്കപ്പെട്ടപ്പോൾ അസൂയാലുക്കളായ അവർ അവരെ തെറ്റിക്കുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ തുടങ്ങി. അങ്ങനെ ഷാസ് ഇബ്നു ഖൈസ് ജൂതൻ എന്ത് ചെയ്തു?
ഒരു യുവാവിന് പ്രത്യേകം ചട്ടം കെട്ടി. ഒരു പ്രത്യേകം ഒരു യുവാവിന് ചട്ടം കെട്ടി. ഔസും ഹസറജും ഗോത്രക്കാർ ഒരു സ്ഥലത്ത് ഇരിക്കുമ്പോൾ പണ്ട് കഴിഞ്ഞുപോയ മുആസ് യുദ്ധത്തിന്റെ ഓർമ്മകൾ, കൈപ്പുറ്റ സ്മരണകൾ അവരുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്ന രൂപത്തിൽ കവിതകൾ ആലപിക്കുകയും അവരുടെ മനസ്സിനെ വ്രണപ്പെടുത്തുകയും ചെയ്യണം. അങ്ങനെ അവർ ഭിന്നിക്കട്ടെ, അവർ ശത്രുക്കളായി തീരട്ടെ. സംഭവിച്ചു. അൻസാരികളും മുഹാജിറുകളും ഇന്നലെ വരെ സഹോദരങ്ങളായി ജീവിച്ചവർ നമുക്കിനി മദീനയിലെ തെരുവിൽ വെച്ച് കണ്ടുമുട്ടാമെന്ന് പറഞ്ഞ് ആയുധത്തിന് മൂർച്ച കൂട്ടുന്ന സന്ദർഭം ചരിത്രത്തിൽ പറയുന്നുണ്ട്. വളരെ സങ്കടകരമായിരുന്നു കാര്യം. ഇന്നവരെ സ്വത്തിലും മുതലിലും ഭാര്യമാരിലും പങ്കാളികളാക്കി കണ്ട് അവർക്ക് വീടിച്ചു കൊടുത്ത അതേ ആളുകൾ ശത്രുക്കളായി തീർന്ന ആ സംഗതി കണ്ടപ്പോൾ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞ് ആരംഭമുത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമൂഹത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് കണ്ണീരിൽ ചാലിച്ച ഒരു ആഹ്വാനം നടത്തുകയുണ്ടായി. യാ മഅശറൽ മുസ്ലിമീൻ, അല്ലാ അല്ലാ, അല്ലയോ മുസ്ലിം സമൂഹേ, അല്ലാഹുവിനെ ഭയപ്പെടണം നിങ്ങൾ. അബിദഅബൽ ജാഹിലിയ വഅന ബൈന അൽഹുരിക്കും, നിങ്ങൾക്കിടയിൽ ഉയിരോടും ഉടലോടും കൂടി ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ പഴയ ജാഹിലിയ കാലത്തിന്റെ ചീഞ്ഞളിഞ്ഞ മുദ്രാവാക്യങ്ങളാണോ നിങ്ങൾ മുഴക്കുന്നത്? നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ഓർമ്മകളെ തട്ടിയുണർത്തി. അവരുടെ മനസ്സിലെ തന്ത്രികളിൽ സ്നേഹത്തിന്റെ വികാരങ്ങൾ നബി തിരുമേനി ഉദ്ദീപിപ്പിച്ചു. തങ്ങൾ വാളോങ്ങിയത് ശത്രുക്കുവിന്റെ നേരെയല്ല, മിത്രങ്ങളുടെയും സഹോദരങ്ങളുടെയും നേരെയാണല്ലോ എന്നുള്ള വികാരം അവരെ ആധിയിലാത്തി. അവർ സങ്കടപ്പെട്ടു, അവർ കരഞ്ഞു, നബിയോട് ഇസ്തിഗ്ഫാർ നടത്താൻ വേണ്ടി പറഞ്ഞു, തൗബ ചെയ്തു. അവർ ഇസ്ലാമിലേക്ക് തിരിച്ചു വന്ന അവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹത്തോടുകൂടി സ്വീകരിച്ചു. ഇതാണ് ഇസ്ലാമിന്റെ ചരിത്രം. വീണ്ടും ജൂതന്മാർ ഇന്ന് ഗസ്സയിലും ഫലസ്തീനിലും മുസ്ലിങ്ങൾക്കെതിരെ യുദ്ധം നയിച്ചുകൊണ്ടിരിക്കുന്ന അതേ ജൂതന്മാരുടെ പരമ്പരയിൽപ്പെട്ട മുൻഗാമികൾ ബനുൽ മുസ്തലഖിൽ മുസ്ലിം സഹോദരങ്ങളെ കപട വിശ്വാസികളുടെ സഹായത്തോടുകൂടി ആക്രമിക്കുവാൻ ഒതുങ്ങി. അബ്ദുല്ലാഹിബ്ന് ഉബൈ ബിൻ സുലൂൽ എന്ന് പറയുന്ന മുനാഫിക് നേതാവ് അൻസാരികളെയും മുസ്ലിങ്ങളെയും തമ്മിൽ തെറ്റിക്കാൻ സർവശ്രമങ്ങളും നടത്തി. ഒരു മുഹാജിർ സഹോദരൻ അൻസാരിയെ അടിച്ചുപോയി, ആ തീപ്പൊരി കടലിൽ കത്തിച്ചു. അബ്ദുല്ലാഹിബ്ന് ഉബൈ ബിൻ സുലൂൽ മുസ്ലിം സമൂഹത്തിനിടയിൽ ഭിന്നത വിതക്കാൻ അയാൾ ആ സന്ദർഭം ഉപയോഗപ്പെടുത്തി. അൻസാരികൾ പറഞ്ഞു, യാലൽ അൻസാർ. മുഹാജിറുകൾ പറഞ്ഞു, യാലൽ മുഹാജിരീൻ. അല്ലയോ അൻസാരികളെ വരൂ, അല്ലയോ മുഹാജിറുകളെ വരൂ. മദീനയിലെ തെരുവീതിയിൽ അവർ ഏറ്റുമുട്ടാൻ അടുത്ത സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ അഭിമുഖീകരിച്ചുകൊണ്ട് പറയുന്നു, ദഉഹാ ഫഇന്നഹാ മുൻതിന, വിട്ടേക്കൂ അത്തരം മുദ്രാവാക്യങ്ങൾ, വിട്ടേക്കൂ അത്തരം വംശീയമായ വികാരങ്ങൾ, വിട്ടേക്കൂ അത്തരം ഗോത്ര മഹിമകൾ, വിട്ടേക്കൂ അത്തരം കൈപ്പറ്റ സ്മരണകൾ, ദഉഹാ, അതിനെ വിട്ടേക്കൂ. ഫഇന്നഹാ മുൻതിന, നാറുന്ന ചിന്തകളാകുന്നു അത്, ചീഞ്ഞളിഞ്ഞ മനസ്സാകുന്നു അത്, നിങ്ങൾ ഒരിക്കലും അത് സ്വീകരിക്കാൻ പാടില്ല. അവർ പിന്മാറി. ഹജ്ജത്തുൽ വദാഇൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വാക്ക് പറഞ്ഞു, ഒരു പ്രസ്താവന, ഇന്ന ശൈത്താന ഖദ യഈസ അൻ യഅബ്ദഹുൽ മുസല്ലൂൻ വലാകിന്ന തഹരീഷ ബൈനഹും. ജസീറത്തുൽ അറബിൽ സത്യവിശ്വാസികളായ ആളുകൾ ഒരിക്കലും ബഹുദൈവാരാധകരാവില്ല എന്ന് പിശാചിന് അറിയാം. ആ വിഷയത്തിൽ പിശാചിൻ നിരാശനാണ്. അവർ ഭിമാരാധന ചെയ്യില്ല, അവർ ലാത്തയെയും ഉസ്സയെയും ആദരിക്കില്ല, അവർ ക്ഷേത്രങ്ങളിൽ പോകില്ല, ബഹുദൈവാരാധനാപരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടില്ല. പിശാചിനറിയാം ആ കാര്യം. പിശാജ് ആ വിഷയത്തിൽ നിരാശപ്പെട്ടിരിക്കുന്നു. പക്ഷേ പിശാജ് പ്രതീക്ഷ പുലർത്തുന്ന ഒരു സംഗതിയുണ്ട്, സത്യവിശ്വാസികൾക്കിടയിൽ ഭിന്നത വിതയ്ക്കാം, അവരെ ശത്രുക്കളാക്കി മാറ്റാം, സലാം പറയാത്തവരാക്കാം, ബിദഅത്തിന്റെയും ഖുറാഫാത്തിന്റെയും മേഖലകളിൽ അവരെ തടച്ചു കൊട്ടുകൊണ്ട് തൗഹീദിന്റെ പാതയിൽ നിന്നും അവരെ അകറ്റാമെന്ന് പിശാജ് ആശ കൈവിട്ടിട്ടില്ല. നോക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രസംഗത്തിൽ മറ്റൊന്നുകൂടി പറഞ്ഞു, ലാ തർജിഉ ബഅദി കുഫാരൻ യദ്രിബു ബഅദുക്കും രിഖാബ ബഅദി, നിങ്ങൾ എനിക്ക് ശേഷം കുഫാറുകളാകാൻ പാടില്ല, കാഫിറുകളാവാൻ പാടില്ല, നിങ്ങൾ പരസ്പരം കഴുത്തെറുക്കുന്ന സത്യനിഷേധികളാവാൻ പാടില്ല സഹോദരങ്ങളെ. നിങ്ങൾ ഹജ്ജത്തുൽ വദാഇൽ മുസ്ലിം സമൂഹത്തെ സംബോധന ചെയ്തുകൊണ്ട് നബി തിരുമേനി പറഞ്ഞ വാക്കാണിത്. പിന്നീട് എന്ത് സംഭവിച്ചു?
ചരിത്രം നമ്മോട് പറയുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്നേഹമൂറുന്ന ശൈലിയിൽ നമ്മോട് പറയുന്ന ഒരു വാക്ക് സൂറത്തുൽ അംബിയയിലെ 93-ാമത്തെ ആയത്തിൽ കേൾക്കാം. ഇന്ന ഹാദിഹി ഉമ്മത്തുക്കും ഉമ്മത്തം വാഹിദ വ അന റബ്ബുക്കും ഫഅബ്ദൂൻ. നിങ്ങളുടെ ഈ സമുദായം ഒരൊറ്റ സമുദായമാണ്. അല്ലയോ പ്രവാചകന്മാരെ, നിങ്ങളുടെ ഈ സമുദായം എന്ന് പറഞ്ഞാൽ ആദം അലൈഹിസ്സലാം മുതൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ വന്ന 120,000-ോളം പ്രവാചകന്മാർ, അറിയണം നിങ്ങൾ ഒരൊറ്റ സമുദായമായിരുന്നു, ഇസ്ലാമിന് വേണ്ടി സമുദായമായിരുന്നു അവർ. പക്ഷേ എന്ത് സംഭവിച്ചു? വതഖത്തഉ അംറഹും ബൈനഹും കുല്ലുൻ ഇലൈഹാ ഇലൈനാ റാജിഉൻ. പക്ഷേ അവരുടെ അനുയായികൾ പിൽക്കാലഘട്ടങ്ങളിൽ വന്നപ്പോൾ ഓരോരുത്തരും ഭിന്നിച്ച്, ഓരോരുത്തരും തർക്കിച്ച്, ഓരോരുത്തരും പിണക്കത്തിൽ ഏർപ്പെട്ട്, ഓരോരുത്തരും അവിശ്വാസികളായി മുദ്രകുത്തുന്ന അവസ്ഥയിലെത്തിക്കഴിഞ്ഞു. കുല്ലുൻ ഇലൈനാ റാജിഉൻ, എല്ലാവരും നമ്മിലേക്ക് മടങ്ങി വരും. അപ്പോൾ പറഞ്ഞു കൊടുക്കാൻ ഞാൻ സൂറത്തുൽ അംബിയയിലെ 93-ാമത്തെ ആയത്താകുന്നു ഇത്. ഇതേ ആയത്ത് പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ മുഅ്മിനൂൻ 52-ാമത്തെയും 53-ാമത്തെയും ആയത്തിൽ അള്ളാഹു ആവർത്തിക്കുന്നു. അള്ളാഹു ഒരു കാര്യം ആവർത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് നിങ്ങളുടെ മനസ്സിൽ മുദ്രണം ചെയ്യാൻ വേണ്ടിയാണ്. അനിഷേധ്യമായ ഒരു സത്യമായി അള്ളാഹു അവതരിപ്പിക്കുകയാണ്. വ ഇന്ന ഹാദിഹി ഉമ്മത്തുക്കും ഉമ്മത്തൻ വാഹിദ വ അന റബ്ബുക്കും ഫത്തഖൂൻ. നോക്കൂ, ഫഅബ്ദൂൻ എന്ന ആദ്യം, രണ്ടാമത്തെ ആയത്തിൽ പറയുന്നു ഫത്തഖൂൻ. നിങ്ങളുടെ ഈ സമുദായം ഒരൊറ്റ സമുദായമാണ്. അല്ലയോ മുസ്ലിങ്ങളെ, നിങ്ങളുടെ ഈ സമുദായം ഒരൊറ്റ സമുദായമാണ്. ഞാൻ രക്ഷിതാവാണ് നിങ്ങളുടെ. ഫത്തഖൂൻ, നിങ്ങൾ എന്നോട്, എന്നെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണം. എന്നിട്ടോ എന്ത് സംഭവിച്ചു? അല്ലാഹു ആവർത്തിക്കുകയാണ്, ഫതഖത്തഉ അംറഹും ബൈനഹും സുബ്ര കുല്ലു ഹിസ്ബിൻ ബിമാ ലദൈഹിം ഫരിഹൂൻ. അവർ ഭിന്നിച്ചു, ദീനിനെ അവർ തുണ്ടം തുണ്ടമാക്കി, ചിന്ന ഭിന്നമായി തീർന്നു. ഏക ശിലാഫലകം പോലെ ജീവിച്ച മുസ്ലിം സമുദായം, അവർ പല ശിയാക്കളും അവർ പല വിഭാഗങ്ങളുമായി തീർന്നു. ഓരോരുത്തർക്കും ഓരോ മിമ്പർ, ഓരോരുത്തർക്കും ഓരോ അമീർ എന്ന രൂപത്തിൽ ഈ സമുദായം പല നേതാക്കന്മാരുടെയും പല നായകന്മാരുടെയും പിറകിൽ ഒരുമിച്ചു കൂടുകയും ഭിന്ന കക്ഷികളായി തീരുകയും ചെയ്തു. നോക്കൂ നിങ്ങൾ, ഓരോരുത്തരും ബിമാ ലദൈഹിം ഫരിഹൂൻ, തങ്ങളുടെ നിലപാടിൽ സ്വന്തം ആനന്ദിച്ചും സന്തോഷിച്ചും പുളകം കൊണ്ടും തിമർത്തും കഴിയുകയാണ്. ഞങ്ങളാണ് ശരി, മറ്റുള്ളവരെല്ലാം തെറ്റാണ് എന്ന വാദം. എന്താണ് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പിച്ച സഹവർത്തിത്വ ബോധം? റഅയി സവാബുൻ യഹ്തമിലുൽ ഖതാ വ റഅയി ഗൈരി ഖതഉൻ യഹ്തമിലുൽ സവാബ്. മഹാനായ ഇമാം ഷാഫിഈയുടെ ഒരു പ്രത്യേകമായ വചനമാണ്, എന്റെ അഭിപ്രായം ശരിയാണ് പക്ഷേ അത് തെറ്റാവാനുള്ള സാധ്യതയുണ്ട്. മറ്റുള്ളവന്റെ അഭിപ്രായം തെറ്റാണ് പക്ഷേ അത് ശരിയാവാൻ സാധ്യതയുണ്ട്. മറ്റുള്ളവർക്ക് സ്പേസ് അനുവദിച്ചുകൊണ്ടുള്ള, മറ്റുള്ളവർക്ക് വിയോജിക്കാനുള്ള ഇടം അനുവദിച്ചുകൊണ്ടുള്ള വിശാലമായ മനസ്സാണ് ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി കാത്തു സൂക്ഷിച്ചത്. ഇതിലേക്ക് തിരിച്ചു പോകേണ്ടവരല്ലേ നാം? നാം ഇമാം ഷാഫിഈയുടെ അനുയായികളാണ് എന്ന് അവകാശപ്പെടുന്ന കേരളത്തിലെ മുസ്ലിങ്ങൾ ആ മഹാനായ ഇമാം ഷാഫിഈയുടെ ഉപദേശങ്ങൾ കേൾക്കാനും ബാധ്യസ്ഥരല്ലേ? റഅയി സവാബുൻ യഹ്തമിലുൽ ഖതാ വ റഅയി ഗൈരി ഖതഉൻ യഹ്തമിലുസ് സവാബ്. നമ്മുടെ ശത്രുക്കൾ ഒന്നിച്ചിരിക്കുകയാണ്. അഹ്സാബ് യുദ്ധവേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖദ റമത്തുകുമുൽ അർബു അൻ ഖൗസൻ വാഹിദ, ഒരൊറ്റ ആവനാഴിയിൽ നിന്നും ശത്രുക്കൾ ഇതാ നിങ്ങൾക്ക് നേരെ അമ്പെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഒന്നിച്ച്, റോമക്കാർ, പേർഷ്യക്കാർ, മുശ്രിക്കുകൾ, ജൂതന്മാർ, അഹ്ലി കിതാബ്, മുനാഫിക്കുകൾ തുടങ്ങിയ എല്ലാ ശക്തികളും നിങ്ങൾക്കെതിരെ പടപൊരുതാൻ മുന്നോട്ട് വന്നിരിക്കുന്നു. പിൽക്കാലഘട്ടത്തിൽ സംഭവിച്ച ദുര്യോഗം നാം അറിയണം. 1256 സംഭവിച്ച ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്ന ബഗ്ദാദ് പട്ടണം താത്താരികളുടെ ആക്രമണത്തിന് കീഴിൽ അമർന്നപ്പോൾ ഉണ്ടായ സംഭവം നിങ്ങൾ അറിയണം. 100,000 മുസ്ലിങ്ങളെയാണ് അവർ കൊന്നു തള്ളിയത്. 1,000,000 മുസ്ലിങ്ങൾ യൂഫ്രട്ടീസ്, തൈഗ്രീസ് നദികൾ കാൽമുട്ട് വരെ ചോരപ്പുഴയിൽ നീന്തിക്കടക്കാൻ കഴിയാത്ത രൂപത്തിൽ
രക്തരൂക്ഷിതമായ കലാപങ്ങൾ അവിടെ നടന്നു. ആളുകൾ ശിരച്ഛേദം ചെയ്യപ്പെട്ടു. ആളുകളെ കൊലകൾ നടത്തി. എത്രത്തോളം എന്ന് വെച്ചാൽ അവിടെയുള്ള ആളുകൾക്ക് ശവശരീരങ്ങളുടെ മുകളിൽ കൂടി പോകേണ്ട അവസ്ഥ വന്നു ചേർന്നു, മാസങ്ങളോളം എന്നാണ് ചരിത്രം പറയുന്നത്. 10 ലക്ഷം മുസ്ലിങ്ങൾ താത്താരികൾ കൊന്നു. പക്ഷേ ഇതേ താത്താരികൾ പിൽക്കാലഘട്ടങ്ങളിൽ ഇസ്ലാം സ്വീകരിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ പിന്തുണക്കാരായി മാറി എന്നുള്ളത് ഇസ്ലാമിന് മാത്രം അവകാശപ്പെടുവാൻ കഴിയുന്ന കാര്യമാണ്. താത്താരികളുടെ ആക്രമണത്തിൽ ഭയന്ന് ഭീരുക്കളായ മുസ്ലിങ്ങൾ ഉണ്ടായ അനുഭവം ചരിത്രം പറയുന്നുണ്ട്. ഒരു താത്താരി ആക്രമണകാരി സൈനികൻ വഴിയിൽ കൂടി നടന്നു പോകുമ്പോൾ ഒരു പാവപ്പെട്ട മുസ്ലിമിനോട് പറയുകയാണ്, ഞാനിതാ നീ ഇവിടെ കാത്തു നിൽക്കണം, തലയും ഇങ്ങനെ നീട്ടിപ്പിടിച്ചിട്ട്, തലയും നീട്ടിപ്പിടിച്ച് നീ നിൽക്കണം. എന്തിനു വേണ്ടിയാ? ഞാൻ വീട്ടിൽ പോയി നിന്നെ അറക്കാൻ വേണ്ടിയുള്ള വാള് മൂർച്ച കൂട്ടി കൊണ്ടുവരട്ടെ. ഭീരുത്വത്തിന്റെയും അപമാനത്തിന്റെയും നിന്ദയുടെയും പര്യായമായി കഴിഞ്ഞ ആത്മവിശ്വാസം നഷ്ടപ്പെട്ട ആ കാലഘട്ടത്തിലെ മുസ്ലിം തന്റെ തല നീട്ടിപ്പിടിച്ച്, കഴുത്ത് നീട്ടിപ്പിടിച്ച് വീട്ടിൽ നിന്നും ആ താത്താരി വാളുമായി വരുന്നത് കാത്തിരിക്കുകയാണ്. നോക്കൂ നിങ്ങൾ എത്രമാത്രം അപമാനകരമാണ് നമ്മുടെ കാര്യം. ഉസ്മാനിയ ഖിലാഫത്തിന്റെ അന്ത്യഘട്ടത്തിൽ ഉണ്ടായ സംഭവം ചരിത്രത്തിൽ പറയുന്നുണ്ട്. അന്നുള്ള പണ്ഡിതന്മാരുടെ ഏല വിഷയം എന്തായിരുന്നറിയോ? ഇവിടെ പൗരത്വ നിയമം അതുപോലെയുള്ള ഒരു പ്രശ്നങ്ങൾ ആളി കത്തിക്കൊണ്ടിരിക്കുമ്പോൾ, അതുപോലെയുള്ള സാഹചര്യങ്ങൾ തുർക്കിയിൽ ഉണ്ടായപ്പോൾ ആ കാലഘട്ടത്തിലെ പണ്ഡിതന്മാരുടെ മഹത്തായ ചർച്ചാ വിഷയം എന്താണെന്നറിയുമോ? നമ്മുടെ കയ്യിന്റെ ഉള്ളംകടിയിൽ ഒരു രോമം കിളിർത്തു വന്നു ഒതുവെടുത്തതിന് ശേഷം. ആ രോമത്തിൽ തടവിയാൽ മതിയോ അല്ലെങ്കിൽ ഒതു രണ്ടാമതെടുക്കണമോ എന്നുള്ള വലിയ ചർച്ചയാണ് ആ കാലഘട്ടത്തിൽ നടന്നത്. ഇന്ന് ഈ കാലഘട്ടത്തിൽ മുസ്ലിം സമുദായത്തിലെ പണ്ഡിതന്മാർ ആരാണ്? ശത്രുക്കൾ ആരാണ്? മിത്രങ്ങൾ ആരാണ്? പ്രതിയോഗികൾ എന്താണ്? നാം നേരിടുന്ന വെല്ലുവിളികൾ എന്ന് മനസ്സിലാക്കാതെ കണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന മുഴുവൻ കോപ്രായങ്ങളും ഇസ്ലാമിന്റെ പേരിൽ നടന്നുകൊണ്ടിരിക്കുന്ന വാചോടോപങ്ങളും പ്രഭാഷണങ്ങളും അന്ന് ആ കാലഘട്ടത്തിൽ ജീവിച്ച പണ്ഡിതന്മാരുടെ അതേ മാതൃകയിലല്ലേ നിങ്ങൾ ഹൃദയത്തിൽ കൈവച്ചുകൊണ്ട് ചിന്തിക്കണം? നാം സ്നേഹിക്കാനുള്ളവരാണ്, നമുക്ക് സ്നേഹിച്ചുകൊണ്ട് ജീവിക്കേണ്ടവരാണ്. പാർട്ടി കക്ഷി സംഘടനാ ഭേദങ്ങൾക്ക് അതീതമായി ഇസ്ലാമിക സാഹോദര്യത്തിന്റെ കൊടിക്കൂറയിൻ കീഴിൽ ഈ സമുദായം ഒന്നിച്ച് ജീവിക്കേണ്ടവരാണ്. പ്രഖ്യാപനമാണിത്. ഇന്ന് ജീവിക്കുന്ന മുസ്ലിം സമുദായം ഈ പട്ടികയിൽ പെട്ടവരല്ലേ? എന്താ തിരുമേനി പറഞ്ഞത്? നാം നമസ്കരിക്കുന്ന രൂപത്തിൽ നമസ്കരിച്ചു ഒരാൾ, നമ്മുടെ ഖിബലയെ അഭിമുഖീകരിച്ചു അയാൾ, നാം അറുത്ത ഉരു, നാം അറുത്ത ഉദഹിയത്തിന്റെ മാംസം അയാൾ തിന്നുന്നു. അവൻ മുസ്ലിമാണ്. മിനിമം കാര്യങ്ങളാണ്, അവനെ മുസ്ലിമായി ഗണിക്കണം. ലഹൂദിമ്മത്തുല്ലാഹി വറസൂൽ, അയാൾക്ക് അള്ളാഹുവിന്റെയും റസൂലിന്റെയും ഗ്യാരണ്ടിയുണ്ട് ജീവിക്കാൻ. നോക്കൂ നിങ്ങൾ, കൃത്യമല്ലേ? മിനിമം കാര്യങ്ങളാണ്, മിനിമം കാര്യങ്ങൾ. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളോട് പറഞ്ഞു മദീനയിലെ പള്ളിയിൽ, അള്ളാഹുവിന്റെ ചില ദാസന്മാർ അവർ ആരാണെന്നറിയുമോ? അള്ളാഹുവിന് അവരെ ഇഷ്ടമാണ്. അവർക്ക് നാളെ പരലോകത്തിൽ ലഭിക്കുന്ന മഹത്തായ പദവിയിൽ ഔലിയാക്കന്മാരും പ്രവാചകന്മാരും അസൂയാലുക്കളായിരിക്കും. ഫജസാ അഅറാബിയും, ഇത് കേട്ട ഒരു അഅറാബി തന്റെ കാൽമുട്ടിൽ വന്ന് ഇഴഞ്ഞു വന്നുകൊണ്ട് നബിയോട് പറയുന്നു, സിഹും യാ റസൂലല്ലാ, ആരാണ് റസൂലെ അവർ? ആരാണ് റസൂലെ അവർ? പ്രവാചകന്മാർ പോലും അസൂയാലുക്കളായി തീരുന്ന സമ്മാന്യമായ പദവിക്കർഹരാകുന്ന സത്യവിശ്വാസികൾ ആരാണ് റസൂലെ എന്ന് ചോദിച്ചപ്പോൾ റസൂൽ പറയുന്നു, ഹും ഖൗമുൻ തഹബ്ബു ഫില്ലാഹി ബിദൂനി അർഹാമിൻ ബൈനഹും വലാ അംവാലിൻ യതആതൂൻ ഉലൈക അലാ മനാബിറ മിൻ നൂർ قلوبهم مصابيح الهدى لا يخافون اذا خاف الناس ولا يحزنون اذا حزن الناس. നോക്കൂ നിങ്ങൾ എത്ര കൃത്യമായ രൂപത്തിൽ നബി തിരുമേനി പറയാണ്. പരസ്പര കുടുംബ ബന്ധങ്ങൾ കൂട്ടിയിണക്കാതിരുന്നിട്ടും
അള്ളാഹുവിന് വേണ്ടി ഒന്നിച്ചവർ. സാമ്പത്തിക ബന്ധങ്ങളോ സാമ്പത്തിക താല്പര്യങ്ങളോ ഇല്ലാതിരുന്നിട്ടും അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ഒന്നിച്ചിരുന്നവർ. അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി പരസ്പരം സന്ദർശനങ്ങൾ നടത്തിയവർ. അവരുടെ ഹൃദയങ്ങൾ പ്രകാശ ഗോപുരങ്ങളാണ്, വെളിച്ചത്തിന്റെ നിറകുടങ്ങളാണ് ആ ഹൃദയം. ചുറ്റും വെളിച്ചം പ്രസരിപ്പിക്കുന്ന മഹത്തായ ആദർശത്തിന്റെ വെളിച്ചത്തിൽ ജീവിക്കുന്ന ആ സഹോദരങ്ങൾ ഈ ലോകത്ത് വെളിച്ചം വിതറിക്കൊണ്ടിരിക്കും, പ്രകാശം പരത്തിക്കൊണ്ടിരിക്കും. ജനങ്ങളെല്ലാവരും ഭയപ്പെടുമ്പോൾ അവർ ഭയപ്പെടില്ല, ജനങ്ങൾ ദുഃഖിക്കുമ്പോൾ അവർ ദുഃഖിക്കാനും പോകുന്നില്ല. എത്ര കൃത്യമാണ് നിർവചനം. നമുക്ക് ഇസ്ലാമിലേക്ക് മടങ്ങാം. മുഹാജിറുകളും അൻസാരികളും മാതൃകയാക്കി കാണിച്ചത് ഇസ്ലാമിക സാഹോദര്യത്തിന്റെ മഹിതമായ സന്ദേശം സമൂഹത്തിൽ പ്രചരിപ്പിക്കുവാൻ ആവശ്യമായ സംവിധാനങ്ങൾ സമർത്ഥാസൂത്രിതമായ രൂപത്തിൽ നടത്താൻ ബാധ്യസ്ഥരാണ് നിങ്ങളും ഞങ്ങളും. സത്യവിശ്വാസികൾ ആരാണ്? തിരുമേനി പറഞ്ഞു, അൽ മുസ്ലിമോൻ, മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ തതകാഫഉ ദിമാഉഹും, അവരുടെ ജീവൻ ചോര എന്ന് പറഞ്ഞാൽ ഒക്കെ തുല്യമാണ്. ആരും ആരെക്കാൾ കുറയുന്നവരോ ചെറിയവരോ അല്ല, എല്ലാവരും തുല്യരാണ്. തതകാഫഉ ദിമാഉഹും, അവരുടെ ചോര ഒന്നാണ്. അതിനാകും അവരിൽ ഏറ്റവും താഴേക്കിടയിൽ ജീവിക്കുന്നവൻ പോലും മറ്റുള്ളവർക്ക് ഉത്തരവാദിത്വം കൊടുത്ത് അവരെ സംരക്ഷിക്കുവാൻ കഴിവുള്ളവരാണ്. അതിലേറ്റവും വിദൂരത്ത് ജീവിക്കുന്ന വ്യക്തി പോലും മറ്റുള്ളവർക്ക് അഭയം കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. ബുഖാരി ഉദ്ധരിച്ച ഹദീസ്, ശത്രുവിനെതിരിൽ അവർ ഒറ്റ കൈയാണ്, ഒറ്റക്കെട്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വ അസ്തഗ്ഫിറുല്ലാഹ ലീ വ ലകും വ ലിൽ മുഅ്മിനീൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.